ഹായ്, എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈസി ആയിട്ടുണ്ടാക്കുന്ന മട്ടൺ കറിയാണ്. അതിന് വേണ്ടുന്ന അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് മട്ടന് വേണ്ടുന്ന മസാലക്കൂട്ട് റെഡിയാക്കിയെടുക്കാം. പെരും ജീരകം, സ്റ്റാറ്, കരയാമ്പൂ, കുരുമുളക്, 4 ഏലക്ക, 1/2 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം, 2 കറുകപ്പട്ട. അങ്ങനെ പച്ചമണം പോയി, ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാനാണ്. ഈ വയ്ക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ലേശം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി. സവാളയുടെ വച്ചമ്മട മാറി, ഇനി ചെറിയ ഉള്ളി 4 എണ്ണം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നോക്കണം. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള മൂത്തു. ഇനി ഒരു പഴുത്ത തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയും തക്കാളിയും വഴങ്ങി. ഇനി നമുക്ക് ഓരോ പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അങ്ങനെ നമുക്ക് 1 കിലോ മട്ടനാണിത്. ഇതിലേക്ക് നമുക്ക് അരപ്പും മസാല എല്ലാം ഇവിടെ പുരട്ടി വെക്കാം. ഇത് തക്കോലം, ഗ്രാമ്പു, കറുവപ്പട്ട മസാല എല്ലാം ഇവിടെ പൊടിച്ചു വെച്ചത്. തക്കാളി, സവാള, മുളക് പൊടി എല്ലാം കൂടെ വഴറ്റി അരച്ചത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ അല്പം ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില, പുതിന ഇല, എല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മി വെക്കാം. അങ്ങനെ അരപ്പൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ മട്ടൺ അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ചതാണ്. നമുക്കിത് കുക്ക് ചെയ്യാം. 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ച് വെള്ളമൊഴിക്കുകയാണ്. മട്ടണിൽ തന്നെ വെള്ളമുണ്ട്, നല്ല വേവുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു 4 വിസിൽ കേൾപ്പിക്കാം. കുറച്ച് ഇലയും കൂടെ ഇടാം. പുതിന ഇല, മല്ലി ഇല, കറിവേപ്പില, കറുകപ്പട്ട ഇല, 2 പച്ചമുളക് കൂടെ. പച്ചമുളക് വെച്ച് വേവിക്കാം. ഒരു 4 വിസിൽ വരെ കേൾക്കുന്നവരെ വേവിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഉപ്പും മുളകോ നോക്കിയിട്ട് പിന്നെ വേവാനുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് ഒന്നുകൂടെ വേവിക്കും. അങ്ങനെ 5 വിസിൽ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ മട്ടൺ വെന്ത് കുറുകി. ഇനി നമുക്ക് ഒന്ന് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും ചതച്ച് മൂപ്പിച്ചൊഴിക്കാം. മൂപ്പിച്ചെടുക്കാം.
ഉപ്പും മുളകും എല്ലാം പാകമാണ്. കൂട്ടി കിടന്ന് ഒന്നുകൂടെ വേണം. അങ്ങനെ മട്ടൻ കറി റെഡിയായിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. ഇതെന്ത് കുറുകിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന റെസിപ്പിയൊക്കെ ഇൻഡിമേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.